അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു അതിയത്തു ഉമ്മത്തി ഫീ ശഹ്റി റമളാനി ഖംസ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അഞ്ച് അനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിരിക്കുന്നത് ആദൻ നബി മുതൽ ഈസാ നബി വരെയുള്ള സർവ്വപ്രവാചകന്മാരും അവരുടെ അനുചരന്മാർക്കും ഒരാൾക്കും അല്ലാഹു ഇന്ന് വരെ കൊടുക്കാത്ത അഞ്ചു മഹാഭാഗ്യങ്ങളാണ് റമളാ മാസത്തിൽ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ് ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുവോ അല്ലാഹു ഒരു സമുദായത്തിനും കൊടുക്കാത്ത അഞ്ചനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ് ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്റി റമളാന നളറ അല്ലാഹു തആല ഇലൈഹിം വമൻ നളറ അല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബുഹു അബദാ ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ റമളാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ റമളാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ നാളെ റമളാനാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും നാളെ നോമ്പിന്റെ തുടക്കമാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇശാബാങ്ക് കഴിഞ്ഞിട്ട് നമസ്കരിക്കാതെ കാത്തിരുന്ന ഒരു ദിവസമുണ്ടായിരുന്നല്ലോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു സഹാബ ആ ദിവസത്തിൽ അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ് അല്ലാഹുവേ പള്ളിക്കകത്ത് നോമ്പ് പ്രതീക്ഷിച്ചിട്ട് രണ്ടു മാസക്കാലം അല്ലാഹുമ്മ ബാരിക്കിലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ രണ്ടു മാസം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് എനിക്ക് റമളാൻ വരെ ആയുസ് തരണേ എന്ന് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന ആ അതിഥി കടന്നു വരുന്ന സമയമുണ്ടല്ലോ അത് കാത്തിരുന്ന സമയമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഈ വന്ന റമളാൻ ഉണ്ടല്ലോ എല്ലാവരും വിചാരിച്ച് ചൊവ്വാഴ്ചയായിരിക്കും നോമ്പ് അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും നോമ്പ് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് റമളാൻ ഇങ്ങ് കയറി വന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ റമളാനില് പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കാരപ്പായിരുന്നവന്റെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയാ അല്ലാന്റെ റസൂല് പറയുകയാണ് ആരുടെയെങ്കിലും മുഖത്തല്ലാഹുവിന്റെ ആ നോട്ടം എത്തിയിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ ലം യുഅദ്ദിബുഹു അബദാ നരകം നിനക്ക് ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ അല്ലാഹു തന്റെ അടിമകളുടെ മുഖത്തേക്ക് നോക്കുകയാണ് ആരുടെ മുഖത്താ നോട്ടമെത്തിയോ പിന്നെ ഒരിക്കലും അവനെ റബ്ബു ശിക്ഷിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ നോട്ടം കിട്ടിയവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഭാഗ്യം കെ എൽ 60G 11 11 അല്ലേ എത്ര നമ്പർ ഇപ്പൊ 51 11 11 ആകുമ്പോ കെ എൽ 60G 51 11 11 51 101 കെ എൽ 60K 57 86 ഈ രണ്ട് വണ്ടി ഒന്ന് മാറ്റി കൊടുക്കുക അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത്തെ ഭാഗ്യം എന്താ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫഇന്ന ഖലുഫ ഫഅഫ്വാഇഹിം ഹീന യമസൂന അതിയബ ഇൻദല്ലാ നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവനാണല്ലോ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എന്റെയും നിങ്ങളുടെ വായിക്കകത്ത് നിന്ന് ദുർഗന്ധമടിക്കുന്നുണ്ടല്ലോ ദുർഗന്ധമടിച്ചു വീശുന്നുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയെക്കാരും വാസനയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉച്ചസമയത്ത് പല്ല് തേക്കല്ലേ, നിന്റെ വായിക്കകത്ത് നിന്ന് ദുർഗന്ധം അടിക്കുന്നെന്ന് കരുതിക്കൊണ്ട് ഉച്ചസമയത്ത് പല്ല് തേക്കല്ലേ പൊന്നുമോനെ, അത് അല്ലാന്റെ മുന്നിൽ വല്ലാത്ത വാസനയുള്ളതാ, പടച്ചവന്റെ മുന്നിൽ കസ്തൂരിയുടെ വാസനയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, കാന യഖ്റുജു സായിമൂന മിനു ഖുബൂരിഹിം യൗമൽ ഖിയാമ, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഈ പള്ളിയുടെ ചുറ്റുപാട് കബറടക്കപ്പെട്ടവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ് അല്ലാന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വിഭാഗത്തിന്റെ വായിക്കകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. ഒരു വിഭാഗം ജനങ്ങളുടെ വായിക്കകത്ത് നിന്ന് സ്വർഗന്ധ സുഗന്ധമടിച്ച് വീശുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഉറങ്ങി എഴുന്നേറ്റവനെ പോലെ എന്നെ ആരാ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അല്ലാഹുവേ പരലോകത്തേക്ക് നടന്നു പോവുകയാണ്. വായിക്കകത്ത് നിന്ന് സ്വർഗത്തിന്റെ സ്വർണത്തിന്റെ അല്ല സ്വർഗത്തിന്റെ വാസനയാണ്. അല്ലാന്റെ റസൂല് പറയുകയാ, ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് മലക്കുകൾ കൊണ്ടുപോവുകയാണ്. കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ കയ്യിൽ പിടിച്ച് മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുകയാ. എവിടേക്കാ കൊണ്ടുപോകുന്നത്? സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. പരലോകത്ത് പടച്ചവന്റെ കോടതിയില് എന്റെ പ്രിയമുള്ളവരെ, സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാർ. സ്വർണത്തിന്റെ പാത്രത്തില് സ്വർഗത്തിന്റെ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാ. എന്നിട്ട് ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ പറയും, ഫയഖുലൂന, പടച്ചവനെ പരലോകമാ, പടച്ചവനെ പരലോകമാ. എന്റെ പ്രിയമുള്ളവരെ, മഹ്സറയെ കുറിച്ച് അറിയുന്നവരാണല്ലോ, മഹ്സറയെ കുറിച്ച് അറിയുന്നവരാണല്ലോ. പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, മരണവേദന സഹിച്ച ഉമ്മമാരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അന്നത്തെ ദിവസമെങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയൂല പെണ്ണേ. മരണവേദനയുടെ വേദന എന്ന് നീ പറയുന്ന വേദനയുണ്ടല്ലോ, അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ ആ വേദന പോലെ തിരിച്ചറിയാത്ത ദിവസമാണ്. അല്ലാഹുവിന്റെ കോടതി ഭയാനകമല്ലേ? മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈണ, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോളാ. മണ്ണിനകത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കി ഒരു ചെറിയ കട്ടയെടുത്തിട്ട് ചൂളയ്ക്കകത്ത് വെച്ചിട്ട് കത്തിക്കുവല്ലോ, ചൂള കാണുന്നവരല്ലേ, അതെത്രയോ നിസാരമാണ്, അതെത്രയോ നിസാരമാണ്. തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമാണ്, ചൂട് കാരണം മനുഷ്യന്റെ തലച്ചോറ് തിളച്ചൊടുകുന്ന ദിവസമാണ്. അല്ലാഹുവേ, വായിലൂടെ മൂക്കിലൂടെ നുരയും പതയും ഒരുക്കുന്ന ദിവസമാണ്. ആ ദിവസമുണ്ടല്ലോ, എല്ലാവരും വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ പടച്ചവന്റെ മുന്നിൽ കടന്ന് കരഞ്ഞു വിളിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്ക് കയ്യിൽ പിടിച്ചിട്ട് സുപ്രയുടെ ഭാഗത്ത് കൊണ്ടിരുത്തിയിട്ട് അവിടെ പറയുന്നു, മനുഷ്യാ ഇന്ന് ഭക്ഷണം കഴിക്ക പൊന്നുമോരെ. അല്ലാഹുവേ, അതാഹുവേ, ജനങ്ങൾ വിടുവനും അധികം പേരും ഭക്ഷണം കടിച്ച് സുഖിച്ച് നടക്കുമ്പോ അല്ലാഹുവേ, 14 മണിക്കൂർ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണി ഇരുന്നവനാട്, നിന്റെ തൊണ്ട വറ്റി വരണ്ടിട്ട് വെള്ളം കുടിക്കാത്തവനാ, ഈ എല്ലാരും ക്ഷീണം കാരണം കടന്നുറങ്ങുമ്പോ ആ ക്ഷീണം വലിച്ചെറിഞ്ഞിട്ട് ഇൽമിന്റെ സദസ്സിൽ പോയവനാട്, പാതിരാത്രി പോയി തഹജ്ജുദ് നിസ്കരിച്ചവനാട്. അതുകൊണ്ട് പൊന്നുമോനെ, വയഖുലൂന വയസ്റബൂന വയസ്തരിഹൂന, മലക്കുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടുവന്ന് സുപ്രയുടെ മുന്നിലിരുത്തിയിട്ട് പറയുകയാണ്. അല്ലാന്റെ റസൂല് പറയുകയാ,
والناس مسؤولون في الحساب എല്ലാവരും വിചാരണ പേടിച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ നോമ്പുകാരനുണ്ടല്ലോ, നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന സുഗന്ധമുണ്ടല്ലോ, അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയക്കാല് വാസനയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ, നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ, നോമ്പിന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, നോമ്പുകാരന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്ത് പ്രതിഫലമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നോമ്പുകാരന് പ്രതിഫലം സ്വർഗമാണെന്ന് നബിയുനാ ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്. ഞാനും നിങ്ങളും നിസ്കാരപ്പായിരുന്നിട്ട് പടച്ചനേക്ക് സ്വർഗം തരണേ. അല്ലാഹുവിനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുന്നവനാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുമ്പോ, നോമ്പുകാരാ നോമ്പുകാരാ നിന്നെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫല പറയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നോമ്പ് പിടിച്ചിട്ട് സദസ്സിലേക്ക് കടന്നു വന്നവനാണ് ല്ലോ പടച്ചവനെ രോഗം പിടിച്ച ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. രോഗം പിടിച്ചവര് പോലും അല്ലാഹുവേ 10-60 വയസ്സായിട്ട് പോലും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ. പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ, പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലം അറിയുമോ? നീ റോഡിലൂടെ നടന്നു വരുമ്പോ, പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, ഒട്ടിയ വയറുമായി റോഡിലൂടെ പോകുമ്പോ, മലക്ക് നിനക്കല്ലാന്റെ റസൂല് പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാണ്, സ്വർഗത്തിലെ ഹൂറല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, പടച്ചവന്റെ സ്വർഗത്തിലെ പെണ്ണുണ്ടല്ലോ, വാപ്പായിൽമിന്റെ സദസ്സിലേക്ക് നീ നടന്നു വരുന്ന സമയത്ത് അല്ലാഹുവേ ദുഹർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ, അസർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാനങ്ങാട്ടിലെ സുന്ദരികളല്ല, കാനങ്ങാടുള്ള സുന്ദരി പെണ്ണല്ലടാ, പടച്ചവന്റെ സ്വർഗത്തിലെ ഹൂറല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ. അവരല്ലാനോട് പറയുകയാണ്, യാ റബ്ബി, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ റബ്ബനാ ഇജ്അല്ലനാ മിൻ ഇബാദിക അസ്വാജ, താടിയെല്ലാം നിറച്ച്, മുടിയെല്ലാം നിറച്ച്, തൊലിയെല്ലാം ചുളുങ്ങി, രോഗങ്ങൾ ഒരുപാടുള്ള വാപ്പാ, നീ നോമ്പ് പിടിച്ചിട്ട് നട്ടുച്ച സമയത്ത് പടച്ചവരെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാണ്, യാ റബ്ബനാ ഇജ്അല്ലനാ മിൻ ഇബാദിക അസ്വാജ, ആ പാവപ്പെട്ട മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലോ. നോമ്പ് പിടിച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പൊന്നുമോനെ, ഈ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങള് നിന്നെ കണ്ടിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, കിളവനായ നിന്നെ കണ്ടിട്ട സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബേ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലാ. ആരാ ദുആ ചെയ്യുന്നത്? ഹൂറല്ലീങ്ങളെ കുറിച്ച് അറിയുന്നവരാണല്ലോ, ഹൂറല്ലീങ്ങളുടെ മഹത്വം അറിയുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ, ഹൂറല്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പുകാല് കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊല്ലങ്ങളോളം നിന്നു പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വർഗത്തിലെ ഒരു പെണ്ണിന്റെ മുഖമല്ല, കൈയല്ല, ശരീരമല്ല, കാലിന്റെ പുറകുഭാഗം കണ്ടിട്ട് കൊല്ലങ്ങളോളം സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി എന്റെ പൊന്നു മോനെ, ആ പെണ്ണാടാ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണം.
അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പുകാരന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, നോമ്പ് പിടിക്കുന്ന മനസ്സിന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, കാഞ്ഞങ്ങാട് പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേക്കുകയാണ്, കാഞ്ഞങ്ങാട് പള്ളിക്കാട്ടിൽ നിന്നൊരു വിഭാഗം എഴുന്നേക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇദാ കാന യൗമുൽ ഖിയാമത്തി യജീഉ ഖൗമുൻ ലഹു അജിനിഹത്തിൽ കഅജിനിഹത്തി തൈർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ ഒരു വിഭാഗം ജനങ്ങൾ കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്, എന്നിട്ടവരുണ്ടല്ലോ പറവകളെ പോലെ പറന്നു പോവുകയാണ്, പറവകളെ പോലെ പറക്കുകയാണ്, പടച്ചവന്റെ പരലോകത്ത് കൂടെ പറവകളെ പോലെ പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയി ഒരു വിഭാഗം ജനങ്ങൾ ഇരിക്കുകയാ. ആ സമയത്തതാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിലുവാനെന്ന മലക്ക് ചോദിക്കുകയാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിലുവാനെന്ന മലക്ക് ചോദിക്കുകയാണ്, മൻ അന്തും നിങ്ങളാരാ, നിങ്ങളാരാ? അവിടുന്ന് പറയുകയാണ്, നഹ്നു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായമാണ്. ആ റിലുവാനെന്ന മലക്ക് ചോദിക്കും, ഹൽ റഅയ്തു ഹിസാബ്, നിങ്ങളുടെ വിചാരണ കടിഞ്ഞോ, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കടിഞ്ഞോ, നിങ്ങളുടെ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? അല്ലാഹുവേ, പടച്ചവന്റെ കോടാനി കോടി വർഷത്തെ നീളമുള്ള സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത്? അല്ലാഹുവേ, ആ സമയത്ത് മലക്ക് ആ സമയത്ത് സ്വർഗത്തിന്റെ അവകാശികൾ പറയുകയാണ്, താത്തമാരൊക്കെ ഒന്ന് ഇരുന്ന് അല്ലാ, അതാ എല്ലാം കൂടെ ചാടി, അവിടെ ആരോ നോമ്പുകാരൊക്കെ അല്ലേ, ഒന്ന് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ എല്ലാരും ഇരിക്കും, ബേജാറാവല്ല, ഒന്ന് നോക്ക് സംഘാട, വേറെ കുഴപ്പമൊന്നും ഇല്ലപ്പോ, അല്ലാ എല്ലാം ഇറങ്ങി ഓടും. കുറച്ച് ഒരു ഉമ്മയുടെ ശരീരം തളർന്നതായിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അവർക്ക് ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കിരിക്ക് താത്തമാരൊക്കെ, അല്ലാ നിങ്ങളുടെ സമയം ആയില്ല, ഇരിക്ക്, നിങ്ങൾ പേടിക്കണ്ട, എല്ലാവർക്കും കുഴപ്പമുണ്ടോ, ഒന്ന് ഒന്ന് നോക്കാൻ ശ്രമ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ കബറിനകത്ത് നിന്നൊരു വിഭാഗം ജനങ്ങൾ പറവകളെ പോലെ പറന്നു പോവുകയാണ്, അവർ പറവകളെ പോലെ പറന്നു പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോൾ റിൽവാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹിസാബ് കടിഞ്ഞോ, നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? എന്റെ പ്രിയമുള്ളവർ, അവരെ പറയുകയാണ്, ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നവരാട്, എന്തേ അതിനുള്ള കാരണമെന്ത്, എന്തേ അതിനുള്ള കാരണമെന്ത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ചവന്റെ പരലോകത്തുകൂടെ പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം ഏതെന്നറിയുവോ? രഹസ്യമായി നോമ്പ് പിടിച്ചവരെ, ജനങ്ങള് നോമ്പുകാരനെന്ന് പറയാനല്ല, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി 14 മണിക്കൂർ പട്ടിണി ഇരുന്നവരെ, നീ നാളെ പറവകളെ പോലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറന്ന് സ്വർഗത്തിലെത്തുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമദാൻ മാസം കടന്നു വന്നിട്ട് പോലെ, നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കാത്ത മനുഷ്യാ, നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമദാൻ മാസത്തില് പടച്ചവനെ, സ്കൂളിൽ പഠിക്കുന്ന 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വീട്ടില് വഴക്കാട്, എന്നെ കൂടെ നോമ്പ് പിടിക്കിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ, അല്ലാഹുവേ കാഫിരിങ്ങള് പോലും നോമ്പ് പിടിക്കുന്ന മാസമാണല്ലോ,
കാഫിരീങ്ങളിൽ പലരും റമദാൻ മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട്. ഈ റമദാനിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാട്, അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങുമ്പോ രണ്ട് മലക്കുകൾ കിടന്നു വരികയാട്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് രണ്ട് മലക്കുകൾ കിടന്നു വരികയാ, പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ഒരു മലയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാട്, കേറാൻ കഴിയാത്ത കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കേറാൻ പറയുകയാട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്നെ കൊണ്ട് കഴിയൂല, എന്നെ കൊണ്ട് കഴിയൂല, എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല. മലക്കുകൾ പറയുന്നു, നബിയേ ഞങ്ങളെ സഹായിക്കാൻ, നബിയേ ഞങ്ങളെ സഹായിക്കാൻ, നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കയറി പോവുകയാണ്. പ്രവാചകന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോ ഇതാ ബിഅസ്വാതിന ശദീദ്, ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ, ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ആരാണ് ആരാ ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ, ഇവരാരാ? ആ സമയത്ത് പറയുന്നു, ഹാദാനു അഖിലിന്നാർ, നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ശബ്ദമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് നടന്ന് നടന്ന് ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ, ഒരു മനുഷ്യനെ കാണുകയാട്. അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ, കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ആ നരമ്പിനകത്ത് അവനെ തലകീടായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്, അവനെ തലകീടായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അവന്റെ വായതാ അവന്റെ കവിളുകൾ വലിച്ചു പറിക്കുകയാണ്, അവന്റെ വായിക്കകത്തുകൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാ. ആ മനുഷ്യൻ കടന്ന് വിളിച്ചു കൂവുകയാണ്, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. അവിടെ നിന്ന് ചോദിക്കുന്നു, ആ മലക്കുകളോട് ചോദിക്കുകയാണ്, മാഹാദാ, ആരാണീ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഈ മനുഷ്യനാരാ? ആ സമയത്ത് പറയുന്നു, നബിയേ ഹൗലല്ലദീന യുഫ്തിറൂന മിൻ ഖബ്ലി, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവനാ നബിയേ, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവനാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കൂടപ്പിറപ്പുണ്ടല്ലോ, നോമ്പ് പിടിക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ, കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ, ഈ ഏറ്റവും വലിയ വ്യഭിചാരിയുണ്ടല്ലോ, അവനെക്കാലും വൃത്തികെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റമദാൻ മാസമായിട്ട് പോലും നന്നാവാത്തവൻ, റമദാൻ മാസമായിട്ട് പോലും നോമ്പ് പിടിക്കാത്തവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനെക്കാൾ, ഏറ്റവും വലിയ വ്യഭിചാരിയെക്കാൾ വൃത്തികെട്ടവനാണെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കാത്ത ഒരു മുസ്ലിം ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, എന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ടാ അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഈ സമുദായത്തിന് നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ? നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, ആ ദുർഗന്ധം അല്ലാന്റെ മുന്നിൽ കസ്തൂരിയെക്കാലും വാസനയാട്. മൂന്നാമത്തെ മഹത്വം എന്തേ? അല്ലാഹു നമുക്ക് നൽകിയ മൂന്നാമത്തെ മഹത്വം എന്തേ? ഫഇന്നൽ മലായികത്തി തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല,
എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളെ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും മലക്കുകളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ഈ വേദന്റെ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അരസിന്റെ ഭാഗത്തുള്ള കോടാരി കോടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, കിടന്നുറങ്ങുമ്പോ, കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ, റോഡിലൂടെ നടന്നു പോകുമ്പോ, കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ, അല്ലാഹുവേ 24 മണിക്കൂർ രാവും പകലും മലക്കുകളെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റമദാനിൽ ദുആ ചെയ്താ റബ്ബ് വെറും കൈയോടെ മടക്കൂല. റമദാനിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്, ആര് റമദാ മാസത്തിൽ ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, റമദാനിന്റെ 1-ാമത്തെ രാത്രിയുണ്ടല്ലോ, പടച്ചവൻ ആകാശ ലോകത്തുള്ള കോടാരി കോടി മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്ന മലക്കുകളെ, ഇനി 30 ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഇനി 30 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട, എന്നെ വാഴ്ത്തണ്ട, എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട, ഇനി 30 ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവേ, റമദാ മാസത്തിലെ പട്ടിണി ഇരുന്നിട്ട് എന്റെ അടിമ ദുആ ചെയ്യുമ്പോ ആമീന് ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലിയെന്ന് അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ പേടിക്കണ്ട, നീ വീടിനകത്ത് തനിച്ചിരുന്ന് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആരുമില്ലെന്ന് കരുതല്ലേ. കോടാനി കോടി മലക്കുകളാ ആമീൻ പറയുന്നത്, നിന്റെ ദുആ സ്വീകരിക്കുന്ന സമയമാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാന്റെ റസൂല് പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, മലക്കുകളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എങ്ങനെയെന്നറിയുമോ? പെണ്ണ് പാതിരാത്രി തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നീ വീടിനകത്ത് കടന്നുറങ്ങുന്ന സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ വസിഅത് കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീ. മലക്കുകൾ എന്താ ദുആ ചെയ്യുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നീ പാതിരാത്രി നിന്റെ വീടിനകത്ത് കിടപ്പറയ്ക്കകത്ത് കിടന്നുറങ്ങുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ ഈ പാവപ്പെട്ടവക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഒരുപാട് പാപം ചെയ്തവളാ, ഒരുപാട് തെറ്റുകൾ ചെയ്തവളാ, സാഹചര്യം തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയവളാ, ചെയ്താ ചതിച്ചവളാണ്. അതുകൊണ്ട് പടച്ചവരെ, ഇവളുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവരെ, ഭയാനകമായ നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. പടച്ചവരെ, മനുഷ്യനെയും കല്ലുകളെയും ഇത്ത് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ഈ മനുഷ്യനെ നീ കാക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യുകയാണ്. 2-ാമത് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, റബ്ബനാ വഅദ്ഖിൽഹുമുൽ ജന്നാതി അദിനില്ലതി വഅതഹും വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, റമദാ മാസത്തിലെ നോമ്പ് പിടിച്ചിട്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണിയിരുന്ന ഇബാദത്തുകൾ കൊണ്ട് പടച്ചവന്റെ പള്ളികൾ അലങ്കരിക്കുന്നവര്, ഖുർആൻ ഓതുന്നവര്, സലാത്ത് പറയുന്നവര്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര്, ആ സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബി, ഈ മനുഷ്യന് വാഗ്ദാനം ചെയ്ത സ്വർഗം നീ കൊടുക്കണേ അല്ലാ, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ പടച്ചവര്. ഈ മനുഷ്യന് മാത്രമല്ല, ഒമൻ സലഹ മിൻ ആബായിഹിം, ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച, ഇടയത്താടത്തിന്റെ സമയത്ത് വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണം കൊടുത്ത, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയ ഇവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വാസ്വാജിഹിം വ
അസുവാജിഹിം ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യയുണ്ടല്ലോ, അവൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലോ. വദുരിയാതിഹിം ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, അവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലോ. മലക്കുകളാ ദുആ ചെയ്യുന്നത്, നീ സ്വർഗത്തിൽ കിടക്ക, നിന്റെ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ കിടക്ക, നിന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിൽ കിടക്ക. പടച്ചവന്റെ ഭാഗത്ത് നിന്ന് രാവും പകലും റമദാ മാസത്തിൽ പടച്ചവന്റെ അർശിന്റെ ഭാഗത്തുള്ള മലക്കുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമെന്ന് ഖുർആനാ പറയുന്നത്. മൂന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് മലക്കുകളെ മൂന്നാമതായി ദുആ ചെയ്യുന്നത്, റബ്ബേ ഈ മനുഷ്യനെ തെറ്റിൽപ്പെടുത്തല്ലേ അല്ലോ. നോമ്പ് മുറിച്ച് കഴിയുമ്പോ തെറ്റിലേക്ക് കടന്നു പോകുന്നവരുണ്ടല്ലോ, കൂട്ടുകാര് വിളിച്ചു കൊണ്ടു പോകുന്നവരുണ്ടല്ലോ, തറാവിക്ക് നിസ്കരിക്കാൻ പോകണ്ടടാ, നമുക്ക് ഫുട്ബോള് കളി കാടാ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ നിന്റെ കൂട്ടുകാര് കയ്യിൽ പിടിച്ചു കൊണ്ടു പോകുമ്പോ പടച്ചവന്റെ ഭാഗത്തിരുന്നിട്ട് അർശിന്റെ ഭാഗത്തിരുന്നിട്ട് മലക്കുകള് ദുആ ചെയ്യുന്നു, റബ്ബേ തെറ്റിനെ തൊട്ടാ മനുഷ്യനെ നീ കാക്കണേ അല്ലോ. റമദാ മാസമാ ദുആ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മലക്കുകളാ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കളിക്കാനും തമാശ പറയാറ് നിസാരമായി തള്ളാനുള്ള മാസമല്ല റമദാ, ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ, ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ, തറാവീഹ് നിസ്കരിക്കേണ്ട മാസമാണ്. റമദാനിൽ നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫല പറയുമോ, സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല, സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല. റമദാ മാസത്തിൽ ആരെങ്കിലും രണ്ടര കഴുത്ത് നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫൈനല്ലാഹ തആല, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വമൻ ദാമ അലാ ജമാഅത്തിൻ ഫീ റമദാൻ അഅതാഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി ബികുല്ലി റകഅത്തിൻ മദീനത്തിൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും റമദാ മാസത്തിൽ രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ, ആരെങ്കിലും റമദാ മാസത്തിൽ രണ്ട് റകഅത്ത് നിസ്കരിച്ചോ, അല്ലാഹു അവനൊരു പട്ടണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ള വാപ്പമാർ പോലും കസേര വെച്ചിട്ട് പള്ളിക്കകത്തിരുന്ന് ഇരുപത് റകഅത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ പള്ളിയിൽ കടന്നു വിട്ടിട്ട് പള്ളിയുടെ വെളിയിൽ കടന്ന് കറങ്ങുന്ന ചെറുപ്പക്കാർ, എന്റെ പ്രിയമുള്ളവരെ, കടയിലിരിക്കുന്നവർ, റോഡിലിരിക്കുന്നവർ, അല്ലാഹുവേ രണ്ടര കഴുത്ത് നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, പൊന്നുമോനെ ഖിയാമത്ത് നാളിൽ നിനക്കൊരു നാടാട്, അല്ലാഹു നിനക്കൊരു നാടെഴുതി തരികയാ. മഹാനായ പ്രവാചകൻ പറയുകയാണ്, വിശുദ്ധമായ റമദാൻ ഉണ്ടല്ലോ, ഈ റമദാ മാസത്തിൽ ആരെങ്കിലും ഒരായത്ത് ഓതിയാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഖുർആൻ ഇറങ്ങിയ മാസവാ, ഖുർആൻ ഇറങ്ങിയ മാസവാ, എത്ര കത്തമോദി പെങ്ങളെ, ഇന്നത്തെ ഈ നോമ്പുണ്ടല്ലോ എട്ടാമത്തെ നോമ്പായല്ലോ, എത്ര കത്തമോദി പൊന്നുമോളെ, എത്ര ജുസുവോദി പൊന്നുമോളെ, എത്ര പേജോദി പൊന്നുമോളെ എന്ന് നന്നാവാനാ. ആറ് മയ്യത്തുകളെ നിരത്തി വച്ചിരിക്കുന്നത് കണ്ടവരാണല്ലോ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ, എത്രയോ പിഞ്ചുമക്കള് പോയല്ലോ, ഒരു രോഗം പോലുമില്ലാത്ത എത്രയോ പേരെ കൊണ്ട് കബറടക്കിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാനൂര് അതാ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാൻ കാത്തിരിക്കുന്നവരാ, പാതിരാത്രി 12 മണിയായിട്ടും ഉറങ്ങുന്നില്ല, ഉമ്മയുടെ കൂടെ തമാശയാട്, കൂട്ടുകാരുടെ കൂടെ കൂടപ്പടപ്പുകളോടെ ഉറങ്ങാതെ തമാശ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഉമ്മ വഴക്കു പറഞ്ഞ്, എന്തേടാ ഇന്ന് നീ ഉറങ്ങുന്നില്ലേ, എന്തേടാ നീ ഇന്ന് ഉറങ്ങുന്നില്ലേ. അവസാനം ഉമ്മ വഴക്ക് പറയുമ്പോ പടച്ചവരെ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ,
അതാ ചിരിക്കുന്ന മുഖത്തോട് കിടപ്പറയിലേക്ക് കടന്നു പോവുകയാ. പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദന എടുക്കുകയാണ്, പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദന എടുക്കുകയാണ്. അതാ പെട്ടെന്ന് ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്നില്ല. പെട്ടെന്ന് ഛർദ്ദിക്കുകയാണ്, ബോധം പോവുകയാ. എടുത്ത് തലശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർമാര് പറഞ്ഞു, സീരിയസ് ആണ്, കോഴിക്കോട് കൊണ്ടുപോകാം. ഒരു തലവേദനയാ വന്നത്, ഒരു തലവേദനയാ വന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ കോളേജിൽ പോകാൻ കാത്തിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവേ, ആറടി മണ്ണിനകത്താ പൊന്നുപോരെ, ആറടി മണ്ണിനകത്താ പൊന്നുപോരെ, നിനക്ക് ഖുർആനോദാ സമയമില്ലല്ലോ, പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാ സമയമില്ലല്ലോ, അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് പാതിരാത്രി 2:30-3 മണിക്ക് ഫുട്ബോൾ കളി കാണാ. എന്റെ കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, നിന്നെ കൊണ്ട് കഴിയുന്നല്ലോ പൊന്നുപോരെ. ഈ റമദാൻ മാസത്തിലാടാ മറക്കണ്ട, സർവ ശൈത്താമാരെയും അല്ലാഹു പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന റമദാൻ മാസമാ. നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടച്ചിടുന്ന മാസമാണ്, കബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കുന്ന മാസമാണ് ഈ റമദാൻ മാസത്തിലാണ്. പാതിരാത്രി എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്ത് 11 മാസം നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചില്ലേ? ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് മതിമറന്നു ആസ്വദിച്ച് നടന്നില്ലേ ചെറുപ്പക്കാരാ? ഒരു മാസം നിനക്ക് കഴിയില്ലേടാ. 12 മാസത്തിൽ ഒരു മാസം പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കാ. നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കില് നിനക്ക് ഫുട്ബോളിന്റെ നേതാക്കന്മാര് മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, അല്ലാഹുവിന്റെ നോമ്പാ പൊന്നുപോരെ, നീ പടച്ചവന്റെ മുന്നിൽ രക്ഷപ്പെടുമെന്ന് കരുതണ്ട ചെറുപ്പക്കാരാ. റമദാൻ വന്നിട്ട് നന്നാവാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ സഹാബത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ റസൂല് നിൽക്കുമ്പോ, പ്രവാചകം ജനങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ, ശഫാഅത്ത് ചെയ്ത് ജനങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ, ഒരു ചെറുപ്പക്കാരന് നരകത്തിന്റെ മലക്കുകളെ ചങ്ങലയിൽ കെട്ടിയിട്ട് വലിച്ചിടച്ചു കൊണ്ടുവരികയാണ്. ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ചങ്ങലയിൽ കെട്ടിയിട്ട് മലക്കുകൾ വലിച്ചു കൊണ്ടുവരികയാണ്. കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് അവന്റെ മുഖത്തടിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലെത്തുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, ആരുമില്ല നബിയേ, ആരുമില്ല നബിയേ, എല്ലാരും എന്നെ കൈയൊടിഞ്ഞ നബിയേ, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ, എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ, കാരുണ്യത്തിന്റെ നേതാവേ, എന്നെ കൂടെ ഒന്ന് സ്വർഗത്തിലേക്ക് വിടുവോ? ആ സമയത്ത് മലക്കുകൾ ഈ മനുഷ്യനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവൻ കടന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. ആ കരച്ചല കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് 2 കൈയുമുയർത്തുകയാ. പടച്ചവന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിട്ട് 2 കൈയുമുയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, ഈ പാവപ്പെട്ടവര് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാ. ദുആ ചെയ്ത് തീരുമ്പോ ആകാശത്ത് നിന്നൊരു അശരീരി കേൾക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, സ്വീകരിക്കില്ല നബിയേ, സ്വീകരിക്കില്ല നബിയേ, അങ്ങ് ദുആ ചെയ്താലും സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, യാ ഇലാഹി, എന്റെ പടച്ച റബ്ബേ, എനിക്കിഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്ക, എനിക്കിഷ്ടമുള്ളവരെ സ്വർഗത്തിൽ പറഞ്ഞുവിടാ. നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത്, നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത്, എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണമെന്താ? ആ സമയത്ത് വിളിച്ചു പറയുന്നു, നബിയേ, അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട്, അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു,
ഉപ്പമാരോട് ഉമ്മ
ഉമ്മമാരോട് ഈ ആയിസിന്റെ ഇടയിൽ ഒരത്തമെങ്കിലും ഓതാ തയ്യാറെടുത്തോ. എന്റെ പ്രിയമുള്ളവരെ, റമദാൻ മാസമാണ്, റമദാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ, റമദാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ പറയുകയാണ്, റമദാൻ മാസം നല്ല രീതിയിൽ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, റമദാൻ മാസം സന്തോഷത്തോടെ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, അടുത്ത റമദാനിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിശുദ്ധമായ റമദാൻ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട്, എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ, അടുത്ത റമദാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, വേറൊന്നും വേണ്ടല്ലേ, ഈ ഒറ്റ ഹദീസ് മതിയല്ലോ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, അതിനെക്കാലേ ഒന്നുമില്ല, അലിഫ്ലാമി താഹ രണ്ടരിക്കണം. അള്ളാഹിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ ആ നൂറ് വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞാലും ചേരുടെ മനസ്സിലിറങ്ങൂല, ഇത്ര കേട്ടാലും നമ്മുടെ മനസ്സ് എത്ര ആയിപ്പോയില്ല. മനുഷ്യ ഒന്ന് ചിന്തിക്കുക, എല്ലാ ശൈത്താന്മാരെയും അന്ന് കെട്ടിയിട്ടിരിക്കല്ലേ, എല്ലാ ശൈത്താന്മാരെയും അള്ളാഹു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുക, എന്നാലും നമ്മൾ എന്തിങ്ങനെ ആയിപ്പോയി ചോദിക്കും. ചിലപ്പോ കാണുമ്പോ ചോദിക്കും, പരസ്യമായിട്ട് റമദാൻ മാസത്തിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെ കാണുമ്പോ ചോദിക്കും, ഉസ്താദെ എല്ലാ ശൈത്താനെയും കെട്ടിയിട്ടല്ലോ, ഈ പിന്നെ ഈ ശൈത്താനേത്, ഈ ശൈത്താനേത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓന്റെ രക്തത്തിൽ ശൈത്താൻ അലിഞ്ഞു പോയി മനുഷ്യ, ഇനി അവനെ നന്നാക്കാൻ അള്ളാഹിക്കൊണ്ട് പറ്റും. അങ്ങനെ ചിലതുണ്ട്, അങ്ങനെ ചില മനുഷ്യരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ എന്ത് പ്രതിഫലം, ഇത് പിങ്ങമാടി. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിനി അടുത്ത റമദാൻ ഇല്ല, നാളെ അടുത്ത റമദാൻ ഇല്ല. ഇന്നലെ ഒരു കുടുംബത്തിൽ 9 പേര് നോമ്പ് മുറിക്കാൻ പോയതാ, ഒരു മരിച്ച വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നോമ്പ് മുറിക്കാൻ പോയത്. കഴിഞ്ഞില്ല, എല്ലാം കഴിഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ മക്കളെ ജീവിതത്തിന്റെ ആയുസ്. ഈ വഴുത് പറയണ, ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്കുറപ്പില്ല, ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്കുറപ്പില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഉസ്താദ്മാർക്കൊക്കെ അറിയാം, ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേജിൽ ഇതുപോലെ നിന്ന് വഴുത് പറയുക, ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം ഉസ്താദിന്റെ അവസാന പ്രസംഗം. അദ്ദേഹം ഇങ്ങനെ മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് പ്രസംഗിക്കുക, മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണചിന്ത ഉണ്ടാകണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു, 4-ാമത് അല്ലാ എന്ന് വിളിച്ച് സ്റ്റേജ് വീണ് കഴിഞ്ഞപ്പോഴേ മരണത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. ഇത്രയേ ഉള്ളൂ സഹോദരങ്ങൾ, ആരല്ല, എത്രയോ കബറാളികൾ കിടക്കുന്നു, എത്രയോ എത്ര കാഞ്ഞങ്ങാടിനെ വിറപ്പിച്ച എത്രയോ കൊലവമ്പന്മാർ, എത്രയോ കോടീശ്വരന്മാര് കിടക്കണ, ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഈ പള്ളിക്കാട്ടിൽ? നിങ്ങൾ പോകുന്നുണ്ടോ അതിലേക്ക്? നിങ്ങളുടെ വാപ്പ കബറി കിടപ്പുണ്ടല്ലോ. വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും പോയി ഒരു യാസീൻ ഓതു, തിരക്കായി പോയില്ല എല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ വലിയ തിരക്ക, വാപ്പാന്റെ കബറി പോയിട്ട് ഒരു യാസീൻ ഓതാൻ സമയമില്ല. പള്ളിക്കാട്ടിൽ കൂടെ പോകുമ്പോഴേ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനി ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ഒരു സലാം പറയാൻ സമയമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയി, അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇനി എന്ന് നന്നാകാനാ, റമദാൻ വന്നിട്ട് നന്നാവാത്തവൻ ഇനി ഒരിക്കലും നന്നാവൂല. ഇന്ന് നന്നായില്ലെങ്കിൽ നമ്മൾ ഇനി നന്നാവൂല. ഏറ്റവും കൂടുതൽ ഉപദേശം മനസ്സിൽ സ്വാധീനിക്കുന്ന സമയമാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതം റമദാനാണ്. ഇനി അടുത്ത ദിവസം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരഞ്ഞോ നീ, നിന്നെ കൊണ്ട് പറ്റുന്നത്ര കര, ആരും കാണണ്ട, ആരും കാണണ്ട. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞോ, അള്ളാഹുവിനോട് കരഞ്ഞിട്ട് ചോദിച്ചു വാങ്ങ, എന്ത് വേനുണ്ട് പറ. നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ, നീ ചെയ്തത് നിനക്കേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. നീ ചെയ്ത, ഞാൻ ചെയ്ത പാപ എനിക്കറിയൂ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് നമ്മൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല, നമ്മൾ ചെയ്യണത് ആരും അറിയില്ല മോനെ, നീ ചെയ്യണ എല്ലാരും അറിയുന്നുണ്ട്. അല്ലാ മാത്രല്ല, ഞാനും അല്ലായി നീയും മാത്രമേ അറിഞ്ഞുള്ളൂ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ചെയ്യണ പാപം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവർക്കും മാതാപിതാക്കളെ വലിയ സ്നേഹമാണ്. എന്നാ മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി, ജീവിച്ചിരുന്നപ്പോഴേ ആ പാപങ്ങൾക്ക് നീ സന്തോഷം കൊടുത്തില്ല, മരിച്ചതിന് ശേഷവും നീ എന്തെങ്ങനെ കാണിക്കണേ മരിച്ചതിന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയാണല്ലോ വരുന്നത്,
വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തെറ്റ് ചെയ്യുമ്പോ ഓർത്തോ മക്കളെ, പാപങ്ങൾ ചെയ്യുമ്പോ ഓർത്തോ, നീ ആരും അറിയുന്നില്ലെന്ന് കരുതുന്നെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് വായിച്ചു കൊടുക്കും. ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ചെയ്തത് അടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വരെ ചെയ്ത, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് നീ ചെയ്തു തുടങ്ങിയത് ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വരെ നീ ചെയ്ത എല്ലാ കാര്യവും മരിച്ച മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് വായിച്ചു കൊടുക്കും. ആ സമയത്ത്, ആ സമയത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറി കടന്നിട്ട് നീ ചെയ്ത നല്ല കാര്യം കേൾക്കുമ്പോ നിന്റെ ഉമ്മ ചിരിക്കും, നിന്റെ വാപ്പ ചിരിക്കും. എന്നിട്ട് ദുആ ചെയ്യ, അല്ലാ എനിക്ക് ഇങ്ങനെ ഒരു മകനെ ജനിച്ചല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു, ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാപ്പയും ഉമ്മയും ഖബറി കടന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷേ നീ കാണിച്ച വൃത്തികേട് മുഴുവനും, റമദാൻ മാസം ആയിട്ട് പോലും നീ നന്നായില്ലെന്ന് നിന്റെ വാപ്പയുടെ അടുക്ക പറയുമ്പോ, നിന്റെ ഉമ്മയുടെ അടുക്ക പറയുമ്പോ, ആ പാപങ്ങൾ കബറി കടന്ന് കരഞ്ഞിട്ട് പറയാം, അല്ലാ ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റി പറന്നല്ലോ പടച്ചവൻ. നമ്മുടെ ഉമ്മ നെഞ്ചത്തടിച്ച് വിളിച്ച് കരഞ്ഞിട്ട് പറയും, പടച്ചവനെ ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റിൽ ജനിച്ചു പോയല്ലോ, അല്ലാ ഇവനെ ആണല്ലോ ഉറപ്പേ ഞാൻ 9.5 മാസക്കാലം. എന്റെ പ്രിയമുള്ളവരെ, കബറി കടന്നിട്ട് ശപിക്കും നമ്മുടെ ഉമ്മ, കബറി കടന്നിട്ട് നമ്മളെ ശപിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചവരെ നീ വേദനിപ്പിക്കല്ലേ, അവരുടെ ദുആ നീ പേടിക്കണേ എന്ന് നബിക്കുന്ന റസൂലുള്ളാഹി. ഉമ്മാടെ പ്രാക്ക് പേടിച്ച ഒരുത്തനും നന്നായ ചരിത്രമില്ല. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച ഒരുത്തരും ലോകത്ത് ഇന്ന് വരെ നന്നായ ചരിത്രമില്ല. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മരണത്തിന് ശേഷം ആ ശിക്ഷയെന്ന്. ഇല്ല സഹോദരങ്ങളെ, മൂന്ന് തെറ്റ് ചെയ്ത മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അനുഭവിച്ചിട്ടേ പോകൂ എന്ന് നബിയുന്ന റസൂലുള്ളാഹി. മൂന്ന് തെറ്റുകൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്ത അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ പോകൂ. അതിനുള്ള ഒന്നാമത്തെ അടയാളം, എന്റെ ഉമ്മയെ വേദനിപ്പിച്ച, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്, ഈ ഖബറിനകത്ത്, ഈ പള്ളിക്കാട്ടിൽ എത്രയോ ഖബറാളികൾ കിടപ്പുണ്ട്, നല്ലവരുമുണ്ട് പന്നവരുണ്ട്. റമദാൻ മാസത്തിൽ എല്ലാ ഖബറാളികളുടെയും ശിക്ഷ അല്ലാഹു നിർത്തിവെക്കുന്ന 27-ാം രാവിന്റെന്ന് കാഫിരിങ്ങളുടെ കബറിൽ പോലും ശിക്ഷ ഉണ്ടാവൂല. 27-ാം രാവിന്റെന്ന് കാഫിരിങ്ങളുടെ ഖബറിനകത്ത് ശിക്ഷ പോലും അല്ലാഹു നിർത്തിവെക്കും. എന്ന മൂന്ന് വിഭാഗം ആൾക്കാരുടെ ഖബറിനകത്ത് എത്ര വലിയ ദിവസം വന്നാലും ശിക്ഷയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവേ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ അവന്റെ ഖബറിനകത്ത് റമദാനല്ല, പെരുന്നാളല്ല, നബിദിനമല്ല, ഏത് പുണ്യ ദിവസം വന്നാലും അവന്റെ ഖബറിനകത്ത് തീയാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ജീവിച്ചിരുന്ന കാലത്തെ അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ല, മരിച്ചതിന് ശേഷമെങ്കിലും സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും വെള്ളിയാഴ്ച കബറി കടന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ റബ്ബേ. ഞങ്ങളെ ശപിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ ശപിക്കല്ലേ അല്ലാഹ്. ഞങ്ങളും കബറി പോകുമ്പോ ഓരോ വെള്ളിയാഴ്ചയും സന്തോഷിപ്പിക്കുന്ന സാലിഹായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാ, നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബക്കറ്റുകൾ അച്ഛന്റെ സമയമായി. ബക്കറ്റുണ്ട്, ബക്കറ്റില്ലേ അല്ലാ. ഈ സദക്ക നിങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല. നിങ്ങൾ പോക്കറ്റിൽ കൈയിട്ട് റമദാന ഒരു സദക്ക എടുത്തോ, ആർക്ക് വേണ്ടിയാന്നറിയോ? നിന്നെ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച നിന്റെ പാപ്പ, ഈ പള്ളിയിൽ കൊണ്ടുവന്ന് ആദ്യമായിട്ട് നിന്നെ നിസ്കരിപ്പിച്ച നിന്റെ ഉപ്പ, നിനക്ക് നോമ്പ് പിടിക്കാൻ രാവിലെ വിളിച്ചുണർത്തിക്കിട്ട് ഭക്ഷണം തന്ന നിന്റെ ഉമ്മ, പള്ളിക്കാട്ടി കിടക്ക ഒരു വെള്ളിയാഴ്ചയെങ്കിലും അവരൊന്ന് സന്തോഷിക്കട്ടെ. നിന്നെ കൊണ്ട് ഒരു വെള്ളിയാഴ്ചയെങ്കിലും സന്തോഷിക്കട്ടെ. നിന്റെ കയ്യിലുള്ളതിൽ ഒരു നല്ല സദക്ക എടുത്ത് ബക്കറ്റിലിട്ടു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മ റഹീമായ പ്രച്ചവനെ അല്ലാ, മരിച്ചുപോയി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ ഖബറിനകത്ത് ഇന്ന് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ എനിക്ക് ഇങ്ങനെ ഒരു മകൻ ജനിച്ചല്ലോ എന്നോർത്തിട്ട് അവര് ഖബറി കടന്ന് സന്തോഷിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാല്ലാ. ബിസ്മില്ലാ, പെട്ടെന്ന് എല്ലാരും ആരെയും വിടണം. പെട്ടെന്ന് അള്ളാഹു കബൂലാക്കുമാറ എല്ലാരും ഇട്ടും പോക്കറ്റി കൈയിടും. മനുഷ്യന്മാരെ, മലക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ എല്ലാവർക്കും? പള്ളിയിലെ ഹത്തീബോ തങ്ങന്മാരോ ഒന്നുമല്ല, മലക്കുകൾ ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന. ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും ഇട്ട മലക്ക് ദുആ ചെയ്യും പടച്ചവനെ. ഇല്ലാഞ്ഞിട്ടും കൊടുത്തല്ല വർക്കത്തെ പടച്ചവൻ, ഉണ്ട് കൊടുത്തില്ലെങ്കിൽ അപ്പോഴും മലക്ക് തെയ്യും, ഉണ്ടായിട്ടും കൊടുത്തില്ല പടച്ചവനെ. നീയും ഇതുപോലെ ഇവനെ അങ്ങ് പിടിച്ചെത്തിക്കാനല്ല കേക്കാൻ, എന്തിനാ അപ്പൊ പണി ചോദിച്ചു വാങ്ങണെ? ഉള്ളതിൽ എന്തായാലും ഉണ്ടല്ലോ കൊടുക്കും ഇൻഷാല്ലാ. പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമ്പോ ലോഹറിന്റെ വാങ്ങ വിളിക്കാറായി നിർത്താറായ
അല്ലാ അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ദുആയൊക്കെ ഉണ്ടല്ലേ. എന്റെ പ്രസംഗത്തിന് ശേഷം സഫുവാൻ നിങ്ങളുടെ ദുആയുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ മാസം അല്ലാഹുവെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ അല്ലാഹുവെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ, വിശുദ്ധമായ റമദാൻ മാസമാണ്. എപ്പോഴും നന്മ ചെയ്യും. നന്മ ചെയ്യുമ്പോൾ ആ നന്മ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. നിങ്ങൾ നല്ല ചെയ്യുന്ന, നല്ലത് ചെയ്യുന്നത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. ആ മക്കളാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധമായ റമദാനാണ്. ആരും കാണാതെ നിസ്കാരപ്പായിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. അല്ലാഹുവിനോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്, പൊന്നുമോളെ ചെയ്ത പാപങ്ങൾ എടുത്തു പറഞ്ഞോ. അല്ലാഹുവേ, പടച്ചവനെ ഇനി ഞാ ചെയ്യൂല. അല്ലാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുആ ചെയ്യാ. നമുക്കൊരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. മഹാനായ അബുൽ ബസർ ആദൻ നബി അലൈഹി സലാം, ആദൻ നബി അലൈഹി സലാം അല്ലാഹുവിനോട് പറയുന്നു, ഇന്നല്ലാഹ തആല ഉഅതിയതു ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർബ കറാമാത് മാ അഅതാനിഹാ. മഹാനായ ആദൻ നബി അലൈഹി സലാം ഉണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ആദൻ നബി അല്ലാഹുവിനോട് പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായമുണ്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് നാല് അനുഗ്രഹങ്ങൾ കൊടുത്തല്ലോ റബ്ബേ, എനിക്കത് തന്നില്ലല്ലോ. അല്ലാ നമ്മുടെ പിതാവായ, നമ്മുടെ പിതാവായ ലോകത്തിലാദ്യത്തെ മനുഷ്യനായ ആദൻ നബിയുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞതെന്നറിയുമോ. അല്ലാഹുവേ, അവസാന പ്രവാചകന്റെ സമുദായത്തിന് കൊടുത്ത നാല് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. അല്ലാ എന്തേ പറഞ്ഞതെന്നറിയുമോ. ആദൻ നബിയാരാ, ആദൻ നബിയാരാ, ഈ ഭൂമി കണ്ട ആദ്യ മനുഷ്യനല്ലേ ആദൻ നബി? തന്റെ കൈകൊണ്ടല്ലേ ആദൻ നബിയെ പടച്ചവൻ തന്റെ കൈകൊണ്ടല്ലേ സൃഷ്ടിച്ചത്? അല്ലാഹു തന്നെയല്ലേ റൂഹൂദിയത്? ഈ ആദൻ നബി അല്ലാഹുവിനോട് പരാതി പറയുകയാണ്, പടച്ച റബ്ബേ, എനിക്ക് നീ നാല് അനുഗ്രഹങ്ങൾ തന്നില്ലല്ലോ. അല്ലാ ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുമോ? ആദൻ നബി പടച്ചവരോട് പറഞ്ഞു കൊടുത്ത നാല് പരാതികളിൽ ഒന്നാമത്തെ പരാതി എന്തെന്നറിയുമോ? ഇന്നൽ കബൂല തൗബത്തി കാന മക്ക. ആദൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അറിയുമല്ലോ. ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും പടച്ചവനെ സ്വർഗത്തിലെ സൃഷ്ടിച്ചിട്ട് രണ്ടുപേരോട് ഒരേ ഒരു കാര്യമല്ലേ പറഞ്ഞത്? യാ ആദം മുസ്കുൻ അൻദ വസൗജുകൽ ജന്ന വകുല മിൻഹാ റഗദൻ ഹൈസു ശിഅതുമാ വലാ തഖറബാ ഹാദിഹി ശജറാ ഫതകൂന മിനല്ലാലിമീൻ. ആദൻ നബി പടം തിന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താകുകയാണ്. ആ ആദൻ നബിയുണ്ടല്ലോ ഈ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കി വിടുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ആദൻ നബി ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് കരഞ്ഞത് 300 കൊല്ലവാ പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഒരു പഴം തിന്നതിന്റെ പേരിൽ 300 വർഷം മഹാനായ ആദൻ നബി അലൈഹി സലാം കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവസാനം ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചത് എവിടെ വെച്ചെന്നറിയുമോ? ആദൻ നബി എവിടെ വെച്ച് ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു ആദൻ നബിയുടെ ദുആ സ്വീകരിച്ചതെന്നറിയുമോ? മക്കയിൽ വെച്ച് ദുആ ചെയ്തപ്പോഴാണ് ആദൻ നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചത്. പക്ഷേ ആദൻ നബി പറയുകയാ, ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
يتوبون في كل مكان ويتقبل الله توبتهم الله അവസാന പ്രവാചകന്റെ അനുയായികള് ഞാനും നിങ്ങളും ഉണ്ടല്ലോ ആദ നബി മക്കത്ത് വെച്ച് ദുആ ചെയ്ത പടാട് പടച്ചവൻ തൗബ സ്വീകരിച്ചതെങ്കില് ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ ഏത് മൂലയിൽ വെച്ച് ദുആ ചെയ്താൽ പള്ളിയിൽ വെച്ച് ചോദിച്ചാൽ വീട്ടിൽ വെച്ച് ചോദിച്ചാൽ വാഹനത്തിൽ ഇരുന്ന് ചോദിച്ചാൽ മഖാമിന്റെ മുന്നിൽ ഇരുന്ന് ചോദിച്ചാൽ റൂമിനകത്ത് ഇരുന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയിരുന്ന് ദുആ ചെയ്താൽ തൗബ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇതുപോലെ ഒരു ഭാഗ്യമാർഗെങ്കിലുമുണ്ടോ? ആദന്റെ പിതാവുതയ്യാ മക്കത്ത് പോയി കാനങ്ങാട് വീടിനകത്തിരുന്ന് നീ കരഞ്ഞാലും അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹ് തങ്ങൾ പറയുകയാണ് ആദന്റെ പി രണ്ടാമതായിട്ട് പടച്ചവരോട് പറഞ്ഞു, അല്ലോ ഇൻകുന്തലാബിസ فلما عصيت جعلني عريانا هذا النبي كرم نغند പടച്ചവരോട് പരാതി പറയുകയാണ്, അല്ലാഹുവേ ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പോ സ്വർഗത്തിൽ നിന്ന് ഒരു പഴം ഞാൻ കടിച്ചപ്പോ എനിക്ക് കുടുതുടി പോലും തരാതെ നീ എന്നെ മാറ്റിയല്ലോ റബ്ബേ, എന്റെ വസ്ത്രം നീ ഊരിയല്ലോ അല്ലാ, ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരിയല്ലോ പടച്ചവരെ, എന്നെ നീ നഗ്നനാക്കിയല്ലോ പടച്ചവരെ. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അവസാന സമുദായമുണ്ടല്ലോ, യഅസൂന ഉരിയാന വയൽബസുഹുമുല്ലോ, അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ, അവര് നഗ്നരായിട്ട് പാപം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിച്ചല്ലോ അല്ലോ. ആദ നബി ഒരു പഴം തിന്നപ്പോ പടച്ചവന് സ്വർഗത്തിൽ കൊടുത്ത വസ്ത്രം ഊരി വാങ്ങുകയാ. അല്ലാഹുവേ ആദ നബിയുടെ വസ്ത്രം പോലും അല്ലാഹു ഊരി വാങ്ങിയിട്ട് ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു പറഞ്ഞു വിടുകയാണ്, സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുത്തില്ല. ആദ നബി അല്ലാഹരോട് പറയുന്നു, റബ്ബേ അവസാന സമുദായമുണ്ടല്ലോ, അവര് വസ്ത്രമിടാതെ പാപം ചെയ്യുന്നു പടച്ചവര്, കള്ളു കുടിച്ചിട്ട് തുണിയില്ലാതെ റോഡിൽ കിടക്കുന്നു, അവര് വ്യഭിചരിക്കുന്നു, അവരവുറത്തു മറക്കാതെ നടക്കുന്നു. അല്ലാഹുവേ ഇവരിങ്ങനെ നടക്കുമ്പോ ഇവരെ നീ വസ്ത്രം ധരിപ്പിക്കുന്നല്ലോ അല്ലാ. ആദ നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞ രണ്ടാമത്തെ പരാതിയാ. മൂന്നാമത്തെ പരാതി എന്തേ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ആദ നബി കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലോ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ, ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ ഭാര്യയെയും എന്നെയും നീ അകറ്റിയല്ലോ അല്ലോ, ഞങ്ങളുടെ രണ്ടുപേരെയും വേർതിരിച്ചല്ലോ അല്ലോ. ആകെ ഈ പ്രപഞ്ചത്തിൽ രണ്ടേ രണ്ട് മനുഷ്യരാണ്, ആദമും ഹവ്വയും രണ്ടുപേര്. രണ്ടുപേരും ഒരു തെറ്റ് ചെയ്തപ്പോ ഭാര്യ ഒരു സ്ഥലത്തിറക്കുകയാണ്, ഭർത്താവിനെ ഒരു സ്ഥലത്തിറക്കുകയാണ്. 300 കൊല്ലം ഒറ്റയ്ക്ക് ഈ പ്രപഞ്ചത്ത് കൂടെ കിടന്ന് കരഞ്ഞു വിളിച്ചു കൊണ്ട് നടക്കുകയാ. ഒരാള് പോലുമില്ല, ഒരാള് പോലുമില്ല. ആദ നബി ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാ, ഹവ്വ റളിയല്ലാഹു തആലാർക ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാണ്. ഒന്നല്ല രണ്ടല്ല 300 കൊല്ലമാ പെണ്ണേ. ആദ നബി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലോ യഅസൂന അല്ലാഹ ലാ യുഫരിഖു ബൈനഹും വബൈന അസ്വാജിഹും. അല്ലാഹുവേ അവസാന സമുദായമുണ്ടല്ലോ, അവര് തെറ്റ് ചെയ്തിട്ട് നീ അവരെ പിരിപ്പിക്കുന്നില്ലല്ലോ അല്ലാ. അവസാന സമുദായം എന്ത് വലിയ വൃത്തികേട് കാണിച്ചാൽ ഭാര്യയും ഭർത്താവിനെയും നീ പിരിക്കുന്നില്ലല്ലോ, അവന് പിന്നെയും കുടുംബത്തോടെ കടന്ന് സുഖിക്കുകയാണല്ലോ റബ്ബേ.
പരാതി നബി കരഞ്ഞുകൊണ്ട് പറഞ്ഞ മൂന്നാമത്തെ പരാതിയാ നാലാമത്തെ പരാതി എന്ത്? ഇന്നി അസൈതു ഫിൽ ജന്ന ഫഖുറുജു മിൻഹാ. അല്ലാഹുവേ, ഞാൻ താമസിച്ചത് സ്വർഗത്തിലാ, ഞാൻ ജനിച്ചു നടന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തപ്പോ, ആ സ്വർഗത്തിൽ വെച്ച് ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലാ. സ്വർഗത്തിലെ വസ്ത്രം പോലും തരാതെ എന്നെയും എന്റെ ഭാര്യയും ഈ പ്രപഞ്ചത്തിന്റെ രണ്ട് മൂലയിൽ നീ ഇറക്കി പടച്ചവരെ, ഒരു തെറ്റ് ചെയ്തപ്പോ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മഹാനായ ആദ നബി അലൈഹി സലാ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ, ഞാൻ സ്വർഗത്തിൽ വെച്ചൊരു തെറ്റ് ചെയ്തപ്പോ. സയ്യിദവർകൾ എത്തിക്കഴിഞ്ഞു, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. കുലൂത്ത് കുബീറും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ആദം നബി അലൈഹി സലാം അല്ലാഹുവിനോട് പറഞ്ഞ നാലാമത്തെ പരാതി, അല്ലാ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിന്ന് നീ പുറത്താക്കി. ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് അവസാന സമുദായം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ അവരെ സ്വർഗം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അല്ലാ. ഇതെന്താ റബ്ബേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആദം നബി സ്വർഗത്തിൽ നിന്ന് ഒരു തെറ്റ് ചെയ്തപ്പോ പടച്ചും പിടിച്ച് പുറത്തിട്ട്, നമ്മള് തെറ്റ് ചെയ്ത അല്ല എന്താ പറഞ്ഞെ? നീ പശ്ചാത്തപിച്ച ഞാൻ നിനക്ക് സ്വർഗം തരാമെന്ന് നബിയ്യ റസൂലുള്ളാഹി ചിന്തിക്ക. ആദം നബി അലൈഹിസ്സലാം നാല് പരാതി കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പറഞ്ഞു. ഒന്ന്, പടച്ചവനെ, ആദം നബി പറഞ്ഞ ഒന്നാമത്തെ പരാതി, പടച്ചവനെ ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും 300 വർഷം കടന്ന് ദുആ ചെയ്തു, നീ സ്വീകരിച്ചില്ല. 300 വർഷം ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ നടന്ന് ദുആ ചെയ്തു, അവസാനം എന്റെ ദുആ നീ സ്വീകരിച്ചത് മക്കയിൽ വന്ന് ദുആ ചെയ്തപ്പോഴാണ് എന്റെ ദുആ സ്വീകരിച്ച്. അപ്പൊ എന്റെ ദുആ സ്വീകരിക്കാൻ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മള് ഈ പ്രപഞ്ചത്തിൽ എവിടെ വെച്ച് ദുആ ചെയ്താലും അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമെന്ന് നബിയ്യ റസൂലുള്ളാഹി. നമ്മൾ മക്കത്ത് പോണ്ട, വീട്ടിൽ ഇരുന്ന് ദുആ ചെയ്താലും സ്വീകരിക്കും, എവിടെ ഇരുന്ന്. രണ്ട്, ആദം നബി അള്ളാഹുവിനോട് പറഞ്ഞ രണ്ടാമത്തെ പരാതി, അല്ലാ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരി മാറ്റി. പക്ഷേ ഈ സമുദായം തുണിയില്ലാതെ അവർത്ത് പാപം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതെന്താ പടച്ചവൻ അല്ലേ? കള്ളു കുടിച്ചിട്ട് പോകുന്നവന് മുണ്ടുണ്ടോ ഉടുപ്പുണ്ടോ? ഒന്നുമില്ല. വ്യഭിചരിക്കുന്നവർ വസ്ത്രം ഇട്ടാ ഒന്നുമില്ല. നമ്മൾ വസ്ത്രമില്ലാതെ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു നമ്മളെ വസ്ത്രം ധരിപ്പിക്കും. രണ്ട്, മഹാനായ ആദ നബി മൂന്നാമത് പറഞ്ഞത്, പടച്ചവൻ ഞാനൊരു തെറ്റ് ചെയ്തപ്പം 300 കൊല്ലം എന്നെയും എന്റെ ഭാര്യയെയും ഒറ്റയ്ക്കാക്കി. 300 കൊല്ലം ഞാനും എന്റെ ഭാര്യയും ഒറ്റയ്ക്കായി. ഇപ്പൊ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരെയും നീ പിരിപ്പിച്ചു. പക്ഷേ അവസാന സമുദായം എത്ര തെറ്റ് ചെയ്താലും അവരെ നീ വീണ്ടും ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് ജീവിക്കാൻ അവസരം കൊടുക്കുന്നല്ലോ പടച്ചവന്. നാല്, ഞാൻ സ്വർഗത്തിൽ വെച്ചൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ സ്വർഗത്തിൽ നിറക്കി വിട്ടു. അവര് സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് തെറ്റ് ചെയ്യുമ്പോ നീ സ്വർഗം കൊടുക്കാമെന്ന് പറയുന്നല്ലോ അല്ലാ എന്ന് പരാതി കുറഞ്ഞുകൊണ്ട് ആദ നബി അലൈഹി സലാം അള്ളാഹുവിനോട് കരഞ്ഞു എന്ന് നബിയ്യ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞോ, അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തോ. എവിടെ വെച്ച് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കാമെന്ന്, അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൗബ ചെയ്യാ മനസ്സ് കണ്ടെത്തിക്കോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കിട്ടുന്ന ഇതുപോലെ ഒരു അവസരമില്ലല്ലോ. ഇന്ന് മഗ്രിബിന്റെ സമയത്ത് 100,000 പേരെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുന്നത്. ആ 100,000-ൽ ഒരാളാകാൻ നീ പരിശ്രമിച്ചോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് മഗ്രിബിന്റെ തൊട്ടു മുമ്പ് അല്ലാഹുവേ പടച്ചവരെ തന്റെ ഭാര്യ മക്കളെ വിളിച്ച് പുറകിലിരുത്തിയിട്ട്
പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹു വേഗന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, ഖബറിനകത്ത് എന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ല അല്ലാ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ, എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, പടച്ചവനെ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന മക്കളാക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാ മനസ്സുണ്ടോ പെങ്ങള്? എന്റെ പ്രിയമുള്ളവരെ, സീരിയലെല്ലാം നിർത്തിവച്ചിരിക്കുകയല്ലേ, സീരിയൽ മുഴുവനും നിർത്തിവച്ചിരിക്കുകയല്ലേ, ഇനി തുടങ്ങല്ലേ പൊന്നുമോളെ, ഇനി തുടങ്ങല്ലേ പൊന്നുമോളെ. മഹദിമാരുടെ ചരിത്രമുള്ള കഥകളുള്ള പുസ്തകങ്ങളുണ്ടല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ സ്വർഗത്തിന്റെ റാണിയാ വാങ്ങിച്ചു പഠിച്ചോ പൊന്നുമോളെ? ഹദീജ ബീവി റളിയല്ലാഹു തആലാ ദുനിയാവിൽ വെച്ച് പടച്ചവനെ സലാം പറഞ്ഞ പെണ്ണാണ് ഹദീജ. ആയിഷ ബീവി റളിയല്ലാഹു തആലാ ഒരു പെണ്ണിനും കൊടുക്കാത്ത 9 അനുഗ്രഹങ്ങളാണ് അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്തത്. ആയിഷ ബീവി എന്ന അല്ലാന്റെ റസൂലിന്റെ ഭാര്യമാരിലെ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യയുണ്ടല്ലോ. ലോകത്ത് ഒരു പെണ്ണിനും കൊടുക്കാത്ത 9 അനുഗ്രഹമാണ് അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്തത്. ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചിട്ട് നന്നാവ് പൊന്നുമോള്. എന്റെ പ്രിയപ്പെട്ടവർക്ക് നഫീസത്തിൽ മിസ്രിയാൻ അറിയുമല്ലോ. മരിക്കുന്ന സമയത്ത് 30 കൊല്ലം കരഞ്ഞ് ദുആ ചെയ്തത് മരിക്കുന്ന സമയം നോമ്പുകാരിയായി ഖുർആൻ ഓതി മരിക്കുന്നതിന് വേണ്ടി ഖബർ കുടിച്ചിട്ട് 30 കൊല്ലം ദുആ ചെയ്ത മഹ്ദിയ വായിച്ചു പഠിച്ചോ പൊന്നുമോളെ? ദിന്നൂറിൽ മിസ്രിയ നിനക്കറിയുമല്ലോ, ദിന്നൂറിൽ മിസ്രിയ നിനക്കറിയുമല്ലോ. പടച്ചവനെ, സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണമെന്തേ? സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല, സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല. അല്ലാ നിന്നെ കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ദിന്നൂറിൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ഖുർആൻ മാത്രം സംസാരിച്ച വനിതയല്ലേ, ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ച വനിതയല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ. എത്രയെത്രയോ നല്ല സഹാബി വനിതകളുണ്ടല്ലോ, എന്തിന് പറയണം പെങ്ങളെ? മഹദിയായ മാശിത റളിയല്ലാഹു തആലയുടെ ചരിത്രം അറിയുമല്ലോ. മാശിത ബീബിയുടെ ചരിത്രം അറിയാത്ത പെണ്ണുങ്ങളുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയുണ്ടല്ലോ, മിഅ്റാജിന്റെ രാത്രിയുണ്ടല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറകിനാ ഹൗലാ. ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിൽ കയറി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങളെ, അതാ ഇസ്റാഇന്റെ രാത്രിയിലെ യാത്ര പോകുമ്പോ 11 സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. 11 സ്ഥലങ്ങളിലാണ് ഇറങ്ങി നിസ്കരിച്ചത്. ആ പോകുന്ന വഴിയിൽ അല്ലാന്റെ റസൂലൊരു കാഴ്ച കാണുകയാണ്, അല്ലാന്റെ റസൂലൊരു കാഴ്ച കാണുകയാണ്. പരസ്പരവും ശ്രീധരവും കരുത്തമുത്തും ചന്ദനമഴയിൽ ഹൃദയത്തിൽ റമദാനായിട്ട് പോലും സൂക്ഷിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ അവസ്ഥകളെ കുറച്ച് ഓർത്തുകൊണ്ട് കരയുന്നതെന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, മകരിവിന്റെ സമയം കഴിയുമ്പോ ചന്ദനമറയിലെ പെണ്ണിന്റെ കുഞ്ഞിനെന്ത് പറ്റി, അവളുടെ ഭർത്താവിനെന്ത് പറ്റി എന്ന് ടെൻഷൻ അടിച്ചിട്ട് നോമ്പ് പിടിച്ച പെങ്ങള് കരയുമ്പോ അല്ലാന്റെ റസൂല് പറയുകയാണ്, അതാ റസൂലുള്ളാഹി തങ്ങൾ ബുറാഖെന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിലൂടെ യാത്ര പോകുമ്പോ അതാ ഒരു വല്ലാത്ത സുഗന്ധമടിക്കുകയാ, ഒരു വല്ലാത്ത സുഗന്ധമടിച്ച് വീശുകയാ. അല്ലാന്റെ റസൂല് ചോദിച്ചു, ജിബിരിയിലെ എവിടെ നിന്നാണ് ജിബ്രീൽ, എവിടെ നിന്നാ ജിബ്രീൽ, ഈ സുഗന്ധമടിക്കുന്നത് എവിടെയാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയെ, ആ കാണുന്ന ഖബറിനകത്ത് നിന്ന, ആ കാണുന്ന ഖബറിനകത്ത് നിന്ന, അത് സ്വർഗത്തിന്റെ പരിമളവാ നബിയെ, അത് സ്വർഗത്തിന്റെ പരിമളവാ നബിയെ. അല്ലാന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലെ, ഏത് പ്രവാചകന്റെ ഖബറാ, ഏത് പ്രവാചകന്റെ ഖബറാ? യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അത് ശുഹദാക്കളുടെ ഖബറല്ല, അത് സഹാബത്തിന്റെ ഖബറല്ല, പിന്നെ ആരുടെ ഖബറെന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാ,
ഒരുമ്മയുടെയും മൂന്ന് മക്കളുടെയും കബറാരബിയേ, നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാണാനടകുള്ള സുന്ദരിയായ ആഡംബരത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു പാവപ്പെട്ട പെങ്ങളുടെയും മൂന്ന് മക്കളുടെയും കബറാനബിയേ. അല്ലാന്റെ റസൂല് പറഞ്ഞു, ജിബിരീലേ ബുറാക്കുന്നു നിർത്തുവോ, ബുറാക്കുന്നു നിർത്തുവോ. അല്ലാന്റെ റസൂല് ചോദിച്ചു, ആരുടെ കബറാ? ഏത് പെണ്ണിന്റെ കബറാ? ഏത് പെണ്ണിന്റെ കബറാ? യാ റസൂലല്ലാ, മാശിത ബീവിയുടെ കബറാരബിയേ. ആരും എഴുതി വെച്ച തിരക്കഥയല്ല, ഏതെങ്കിലും ഒരു സംവിധായകന്റെ മനസ്സിൽ തോന്നിയ സാങ്കല്പിക കഥയല്ല, അത് കണ്ടിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന കാഞ്ഞങ്ങാടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രായമുള്ള മുടി നരച്ച തുലിചുളങ്ങിയ എന്റെ പ്രിയപ്പെട്ടവരെ കബറിൽ കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതാ ആരുടെ കബറെന്ന് ചോദിക്കുമ്പോ ഒരു പെണ്ണിന്റെയും മക്കളുടെയും കബറാരബിയേ. അല്ലാന്റെ റസൂല് ചോദിച്ചു, ആരാ മാസിത്ത? ഒന്ന് പറഞ്ഞു ദാജിബിരിയിൽ, ഒന്ന് പറഞ്ഞു ദാജിബിരിയിൽ. യാ റസൂലല്ലാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടിഞ്ഞവളാട്, സുഖാഡംബരങ്ങൾക്ക് നടുവില് കടിഞ്ഞവളാട്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, പടച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാ. അതാ മഹാനായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി ഒരു ദിവസം മാശിത ബീവിയോട് പറയുന്നു, മാസിത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസിത. മാസിത ബീവി റളിയല്ലാഹു തആല രാജകൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീഫ് എടുക്കുകയാ, ഒരു പുതിയ ചീഫ് എടുക്കുകയാ. പെണ്ണേ ആ സമയത്ത് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാസിത ബീവി ബിസ്മില്ല പറയുകയാ, അല്ലാഹുവേ ശത്രുക്കള് പിടിക്കുകയാട്, ഫിറാവു പിടിക്കുകയാ. കൊട്ടാരത്തിലെ പെണ്ണ് മുസ്ലിമാ എന്ന് വെളിയിലറിഞ്ഞ നാണക്കേടാണല്ലോ. എന്തു പറഞ്ഞിട്ടും മാറ്റമില്ല, എന്തുപദേശിച്ചിട്ടും മാറ്റമില്ല. അവസാനം നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി, വല്ലാത്ത നാണക്കേടായി. ആ സമയത്ത് കൊട്ടാരത്തിൽ എല്ലാവരും കൂടെ യോഗം ചേർന്നു, എന്നിട്ടൊരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും മാശിത്താനെ തിരിച്ചു കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും മാസിത്താര തിരിച്ചു കൊണ്ടുവരണം. എന്റെ പ്രിയമുള്ളവരെ, എന്തേ ചെയ്തതെന്നറിയുമോ, എന്തേ ചെയ്തതെന്നറിയുമോ? പെണ്ണെ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാസിത ബീവി റളിയല്ലാഹു തആല എന്തു പറഞ്ഞിട്ടും മാറുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. എന്നിട്ട് മാസിത ബീവി റളിയല്ലാഹു തആല കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിച്ചു, മാസിത, ഈ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടോ പിന്മാറുമോ മാസിത, പിന്മാറുമോ മാസിത? മാസിത ബീവി പറയുന്നു, എന്റെ തീരുമാനം മാറ്റമില്ല. അവിടുന്ന് പറയുന്നു, മാസിത, ഈ എണ്ണ നിനക്കുള്ളതല്ല, ഈ എണ്ണ നിനക്കുള്ളതല്ല. മാസിത ബീവി റളിയല്ലാഹു തആലയുടെ മൂത്ത മകളുണ്ടല്ലോ, ചരിത്രം പറയുന്നു 7 വയസ്സാണ് മാസിത ബീവിയുടെ മൂത്ത മകളെ ശത്രുക്കൾ പിടിച്ചു വലിക്കുകയാണ്, എണ്ണയുടെ മുകളിൽ നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിത മടങ്ങി വരുവോ, മാസിത മടങ്ങി വരുവോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഇറങ്ങിയ ഫർദ് ധരിച്ചുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകൾ കാഞ്ഞങ്ങാട് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഈ സമുദായത്തെ നാണം കെടുത്തുന്ന മുസ്ലിം പെണ്ണ് പൃഥ്വിരാജ് വന്ന് നിന്നപ്പോ ഫർദ് ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മടിയില്ലാതെ പ്രായം മറന്നിട്ട് നിന്നുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മ. മാസിത ബീവി എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ പൊന്നുമകളോട് പറയുന്നു, മോളെ കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. 7 വയസ്സുകാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഉമ്മ തന്റെ മകളോട് പറയുന്നു, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പൊന്നുമോളെ കരിക്കുകയാണ്. തന്റെ പൊന്നുമോള് മരണവിപ്രാളത്തിൽ കണ്ണിന്റെ മുന്നിൽ കിടന്ന് അലവറയിട്ട് കരഞ്ഞ് കരിയുകയാണ്. ഈ എല്ലുകൾ വാരി വെളിയിലിട്ടു. രണ്ടാമത്തെ പൊന്നുമോളെ പിടിക്കുകയാ. ചോദിച്ചു മാറ്റമുണ്ടോ, ചോദിച്ചു മാറ്റമുണ്ടോ? മാസിത ബീവിയുടെ തീരുമാനം
തീരുമാനത്തിലെ മാറ്റമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. മൂന്നാമതുണ്ടല്ലോ, പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇരിക്കുന്നതിലധികം പേരും ഇന്ന് മയ്യത്ത് കാണാൻ പോകേണ്ടവരാണ്. അതുപോലെ തന്നെ തങ്ങളൊക്കെ പോകേണ്ടതുള്ളതുകൊണ്ട് ഇൻഷാല്ലാ തങ്ങളുടെ ദുആ കഴിഞ്ഞ് പെട്ടെന്ന് ഇൻഷാല്ലാ ഞാൻ പ്രസംഗം നിർത്താം. തങ്ങളുടെ ദുആയും കഴിഞ്ഞ് ഇൻഷാല്ലാ പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നിസ്കാരം നമുക്ക് ഇൻഷാല്ലാ കഴിഞ്ഞിട്ട്, ദുആ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് നിർത്താം ഇൻഷാല്ലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിനൊരു ദുആ പറഞ്ഞു കൊടുത്തു. അള്ളാഹിന്റെ റസൂല് തന്റെ സഹാബത്തിനൊരു ദുആ പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും ഈ ദുആ എല്ലാ ദിവസവും ചെയ്താൽ അവൻ 70 വരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നബിയാണ് റസൂലുള്ളാഹി. ഞാനൊരു ദുആ പറഞ്ഞു തരാം, ഞാനൊരു ദുആ പറഞ്ഞുതരാം. എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 70 പേരെ കൊണ്ടുപോയില്ലെങ്കിലും സ്വന്തമായിട്ടെങ്കിലും ഒന്ന് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇൻഷാല്ലാ പെട്ടെന്ന് നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദിയായ മഹദിയുടെ തന്റെ പൊന്നുമോൾ, തന്റെ പൊന്നുമോളുടെ മയ്യത്ത് തന്റെ പൊന്നുമകനെ നെഞ്ചിലേക്ക് തേർച്ചു വെച്ചിരിക്കുകയാണ് മാഷിത്ത് റളിയല്ലാഹു തആലാനഹ. പാല് കുടിക്കുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ശത്രുക്കൾ ചോദിച്ചു കൊടുത്തില്ല, അവസാനം മാഷിത്ത് റളിയല്ലാഹു തആലാനഹയുടെ പൊന്നുമോനെ തട്ടിപ്പറിക്കുകയാണ്. തട്ടിപ്പറിച്ചിട്ട് ശത്രുക്കൾ എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിക്കുന്നു, മാസിത്ത രണ്ടു മക്കളെ കൊന്നു, രണ്ടു മക്കളെ നീ വെറുതെ കൊന്നുകളഞ്ഞല്ലോ, ഈ ചോര കുഞ്ഞിനെ കൊല്ലണോ? മാസിത്ത കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ, പാല് കൊടുത്ത് കൊതി തീർന്നിട്ടില്ലല്ലോ, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ. മാഷിത്ത ബീബി റളിയല്ലാഹു തആലാൻഹയുടെ കണ്ണു നിറയുകയാണ്. ഏതുമ്മയ്ക്കാ സഹിക്കാൻ കഴിയുന്നത് പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ? ഏതുമ്മയ്ക്കാ കഴിയുന്നത്? മാഷിത്ത ബീബി റളിയല്ലാഹു തആലാൻഹയുടെ കണ്ണു നിറയുകയാണ്. ശത്രുക്കള് ചുറ്റുഭാഗത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, മാഷിത്ത ബീബി മടങ്ങി വരുമെന്ന് തന്റെ ഉമ്മ നിന്ന് കരയുന്നത് കണ്ടപ്പോ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ, ശത്രുക്കളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ 4 മക്കളെ പാല് കുടിക്കുമ്പോ സംസാരിച്ചിട്ടുള്ളൂ. മാഷിത്ത ബീബി റളിയല്ലാഹു തആലാൻഹയുടെ പൊന്നുമോന് കരയുന്ന ഉമ്മയോടുമ്മ കരയല്ലേ, ഉമ്മ കരയല്ലേ, ഉമ്മ ഇവരുടെ മുന്നിൽ എന്റെ ഉമ്മ തോറ്റുകൊടുക്കല്ലേ, എന്റെ ഉമ്മ കരയല്ലേ, എന്റെ ഉമ്മ കരയല്ലേ, ചിരിക്കുന്ന മുഖത്തോടെ എന്നെ യാത്രയാക്കുമ്മ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി പരീ പരീ പരീയിൽ മിന്റെ സദസ്സിലേക്ക് നോമ്പ് കടിച്ചുകൊണ്ട് കടന്നു വന്നവരോട് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ ഒരേ ഒരു വാക്ക് ഓർമ്മപ്പെടുത്തുകയാ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് തന്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ഉപദേശം പറഞ്ഞു വാഴ്ന്നു നിർത്തുകയാ. ആ പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞ വാക്കം തന്നറിയുവോ? ഉമ്മ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമുമ്മ, പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല. പാല് കുടിക്കുന്ന കുഞ്ഞുമ്മയ്ക്ക് കൊടുത്ത ഉപദേശമാണ്. തീ കണ്ടപ്പോ, തിളച്ചു മറിയുന്ന എണ്ണ കണ്ടപ്പോ കരയുന്ന ഉമ്മയോട് പാല് കുടിക്കുന്ന പൊന്നുമോ പറഞ്ഞു കൊടുക്കുകയാ, ഉമ്മ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയും, പക്ഷേ വകോദു ഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല ഉമ്മ, അതുകൊണ്ട് കരയല്ലേ, അതുകൊണ്ട് കരയല്ലേ, ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പൊന്നുപോലെ യാത്രയാകുകയാണ്. 3 മരിച്ചു, സദാ ഫിറഔൻ ഇറങ്ങി വരികയാണ്, ഫിറഔൻ ഇറങ്ങി വരികയാ. മാഷിത്ത ബീബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, മാഷിത്ത
ഇനി എന്ത് ചെയ്താലും നീ മടങ്ങി വരില്ലെന്ന് എനിക്കറിയാം. പറഞ്ഞ സാക്ഷാൽ ഫിറൗനാണ് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റു പോകുന്നത്. കാഞ്ഞങ്ങാട് മക്കാമിന്റെ മുന്നിൽ ഫർദ് ധരിച്ച് നിസ്കാര തഴമ്പുമായി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിന്നെ പോലെ ഒരു പാപപ്പെട്ട പെണ്ണിന്റെ മുന്നില് ഫിറാവു പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഇനി എന്ത് ചെയ്താലും നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം. ആസിത്താ, എനിക്കൊരുപാട് ഹിദ്മത്ത് ചെയ്തവളാണല്ലോ, ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. അവസാനമായി വല്ല അഭിലാഷവുമുണ്ടോ? അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? ആ സമയത്തതാ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? മാഷിത ബീവി പറഞ്ഞതെന്തെന്നറിയുമോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മൂന്ന് മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം എന്റെ കൂടെ കബറടക്കണേ. അവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല, അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. എന്റെ മക്കളെ എന്റെ കൂടെ കബറടക്കണമെന്ന് വസീയത്ത് ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവരെ കൊന്നുകളയുകയാണ്. അവസാനം മൂന്ന് മക്കളെ ഒരു ഉമ്മയുടെ കബറിനകത്ത് കുടിച്ചു മൂടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലോ, ആ പെണ്ണിന്റെയും മക്കളുടെയും കബറാരബിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, റമദാനാണ്, റമദാനാണ് തൗബ ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇന്ന് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് നന്നാവാ പരിശ്രമിച്ചോ, ഇനി ഒരവസരമില്ലല്ലോ, ഇനി ഒരവസരമില്ലല്ലോ. മയ്യത്തുകൾ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത് കണ്ടവരുണ്ടല്ലോ, ഈ സദസ്സിലും നട്ടവടെ മയ്യത്ത് കുളിപ്പിക്കുന്നവര് കണ്ടവരാണ്. ഇനി ആറ് മയ്യത്ത് പ്രായം അല്ലാഹുവേ, കൊച്ചു കുഞ്ഞു മുതല് കൊച്ചു മുന്നു മുതല് പ്രായമുള്ളവരെ പടച്ചവര് 10-30 വയസ്സിന്റെ ഇടയില് പ്രായമുള്ള ആറ് മയ്യത്ത് നിരത്തി വച്ചിരിക്കുന്നത് കാണാൻ പോവുകയല്ലേ? ഒരു ആറ് കബർ ഒരുമിച്ച് കുടിച്ചിട്ടിരിക്കുകയാ, ആറ് കബർ ഒരുമിച്ച് കുടിച്ചിട്ടിരിക്കുകയാ. ഒരു കുടുംബത്തെ ഒറ്റയടിക്ക് കബറടക്കാ പോകാനിരിക്കുകയാ. അവസാന നിമിഷമാ, നാളെ നമ്മളാകാം പോരെ, നാളെ നമ്മളാകാം പോരെ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ഈ ദുനിയാവാ, ഈ ദുനിയാവിന്റെ പുറകെ പോകല്ലേ? പടച്ചവനിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റമദാ മാസത്തിലെ ചൗബദൈത് മടങ്ങിയിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകാ. ഈ റമദാനിന്റെ പകലുകളും രാത്രികളും ധന്യമാക്കാ പരിശ്രമിച്ചു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിപാടി വെച്ചതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയുമല്ലോ. ഈ പരിപാടി വെച്ചതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പൈസ പിരിച്ചവരാണ്. നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാ ആ വസ്തു വാങ്ങിയിട്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു വർഷം കഴിഞ്ഞു വീണ്ടും ഒരവസരം വന്നിരിക്കുകയാ. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാ റമദാ മാസമാണ്. ഈ മക്കാമിൽ കഴിയുന്ന മഹാരഥന്റെ മുഅ്ജിസത്ത് നിങ്ങൾക്കറിയുമല്ലോ. ഈ മഹാന്റെ അനുഗ്രഹങ്ങളും വറുക്കത്തും നിങ്ങൾക്കറിയുമല്ലോ. എന്നെ കാലം അറിയുന്നവരാണല്ലോ. പടച്ചവരെ, ചുറ്റുപാട് കബർ, ആ കബറിന്റെ നടുവിൽ മഹാരഥന്റെ കബറിന്റെ മുന്നിൽ റമദാ മാസത്തിലെ സ്വർഗത്തിലിരുന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരോടൊരു സദക്ക ചോദിക്കുകയാ. കൊടുക്കാ മനസ്സുണ്ടോ? കൊടുക്കാ മനസ്സുണ്ടോ? മയ്യത്ത് കണ്ടിട്ടിരിക്കുന്നവരാണ്, കബറിന്റെ മുന്നിലിരിക്കുന്നവരാണ്, ഒരുമിച്ച് കബറടക്കാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരം മരിച്ചാല്, കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരം മരിച്ചാല്, കാഞ്ഞങ്ങാട്ടിലെ റോഡിന്റെ സൈഡിൽ വാടക വീട്ടിൽ കിടക്കുന്നവൻ മരിച്ചാല്, പോകുമ്പോ വെള്ളത്തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോകില്ല. കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണല്ലോ, മരിക്കുമ്പോ ഒരു കതറിന്റെ തുണിയിൽ പൊതിയ, ഒരു കതറിന്റെ ഉടുപ്പ് ധരിക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളും നിന്നോട് കരുണ കാണിക്കൂല, ഒരാളും നിന്നോട് കരുണ കാണിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങള്, റമദാനിന്റെ രാത്രിയാ പൊന്നുപോള്, 100,000 പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന മാസമാണ്. അല്ലാഹു നിനക്ക് ഒരേ ഒരവസരം തരികയാ, അല്ലാഹു നിനക്ക് ഒരേ ഒരവസരം തരികയാ. അല്ലാഹുവേ, സയ്യിദവർകളെ സദസ്സിൽ വന്നു ദുആ ചെയ്യാ പോവുകയാണ്, ദുആ ചെയ്യാ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ,
സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ലല്ലോ. ഒരു സ്വർണത്തിന്റെ തുമ്പെങ്കിലും ഇടാത്ത, ഒരു ഗ്രാമെങ്കിലും ഇടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. അല്ലാഹുവേ, നിനക്ക് സ്വർഗമാണോ വേണ്ടത്? സ്വർണമാണോ വേണ്ടത്? സ്വർണമാണോ വേണ്ടത്? തീരുമാനിക്ക പൊന്നുമോളെ, തീരുമാനിക്ക പൊന്നുമോളെ. സയ്യിദവരകളെ സദക്ക ചോദിക്കുമ്പോ മഹാനായ സയ്യിദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യടേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യടേ എന്ന് പറയാ കഴിയുമോ പൊന്നുമോളെ? എന്റെ പ്രിയപ്പെട്ടവരോട് ലക്ഷങ്ങൾ ചോദിക്കുന്നില്ല, ഒരുപാടൊന്നും ചോദിക്കുന്നില്ല. ഒരായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ ഒരായത്തോതിയാ, ഒരായത്തോതിയാ നൂറ് വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ അളവാട് കൊടുക്കാൻ കഴിയുമോ? ഒരു നല്ല കാര്യത്തിനല്ലേ അല്ലാഹുവേ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണമെന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. അർഹമ റഹീമായ അല്ലോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലോ. പടച്ചവരെ, ശരീരത്തിൽ കിടക്കുന്ന സ്വർണമാണോ വലുത്, സ്വർഗമാണോ വലുത്, തീരുമാനിക്കാനുള്ള മനസ്സ് ഈ സഹോദരിമാർക്ക് നൽകണേ തമ്പുരാനെ, നൽകണേ റഹ്മാനെ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലോ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.